ഹലോ, വെൽക്കം ടു സെസ്റ്റ് മലയാളം. ഇനി ഞാനൊരു ടാറ്റയുടെ പെർഫ്യൂം പരിചയപ്പെടുത്താം. ടാറ്റ വെസ്റ്റ്സൈഡ് സ്റ്റുഡിയോ വെസ്റ്റ് സോൾ മാൻ എന്നാണ് പെർഫ്യൂമിന്റെ പേര്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പേരാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ടാറ്റന്റെ ട്രെൻഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഫാഷൻ ഡിവിഷൻ ഉണ്ട്. അപ്പൊ അതിനുള്ളിൽ വരുന്ന വെസ്റ്റ്സൈഡിൽ നിന്നാണ് ഈ പെർഫ്യൂം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. വെസ്റ്റ്സൈഡിലെ ഔട്ട്ലെറ്റ്സിലും കിട്ടും, അവരുടെ വെബ്സൈറ്റിലും കിട്ടും. പിന്നെ പെർഫ്യൂമിന്റെ ബ്രാൻഡ് നെയിം സ്റ്റുഡിയോ വെസ്റ്റ് എന്നാണ്. പിന്നെ പ്രൊഡക്റ്റിന്റെ പേരാണ് സോൾ മാൻ എന്നുള്ളത്. അപ്പൊ ഞാൻ മുമ്പൊരു വീഡിയോയില് ഈ സോൾ മാൻ ഞാൻ ജസ്റ്റ് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തായിരുന്നു എന്ന് വെച്ചാല് ടോപ്പ് 10 പെർഫ്യൂംസ്, നമ്മുടെ ഒരു സെഡക്റ്റീവ് പെർഫ്യൂംസ്, പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന മാൻലി പെർഫ്യൂംസ് എന്നുള്ള ഒരു വീഡിയോയില് ഞാൻ അന്ന് ടെറി ഡി ഹെർമസ് പറഞ്ഞപ്പോൾ ഞാൻ പകരം കാണിച്ചത് ഈ പ്രൊഡക്റ്റ് ആണ്. അന്ന് എന്റെ കയ്യിൽ ടെറി ഡി ഹെർമസ് ഇല്ലായിരുന്നു, പിന്നീട് ഞാൻ ടെറി ഡി ഹെർമസ് വാങ്ങിച്ചു. അപ്പൊ ടെറി ഡി ഹെർമസിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാല് അതൊരു ലക്ഷൂറിയസ് പെർഫ്യൂമാണ്. 12,000 to 15,000 ഉള്ളിലാണ് പ്രൈസ് വരുന്നത്. വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമിനെ ഇൻസ്പയർഡ് ചെയ്തിട്ട് ടാറ്റ കൊണ്ടുവന്നതാണ് ഈ സോൾ മാൻ എന്നുള്ളത്. പിന്നെ ഒരു കാര്യം, ടെറി ഡി ഹെർമസ് ഒരു ഓറഞ്ച് ആണ്, നമുക്ക് അതിന്റെ ഫ്രാഗ്രൻസ് കിട്ടുക. ആ ഒരു ഓറഞ്ചിന് ടാറ്റ പറയാതെ നമ്മളോട് പറയുന്നുണ്ട്. ഈ ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ ഇതിന് മൊത്തത്തിൽ ഒരു ഓറഞ്ച് കവറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ബാക്കിൽ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് മാർക്കറ്റഡ് ബൈ ട്രെൻഡ് ലിമിറ്റഡ് ടാറ്റ എന്റർപ്രൈസ് എന്നുള്ളത്. പിന്നെ മാനുഫാക്ചർഡ് ബൈ വേറെ ബ്രാൻഡാണ്, അല്ലെങ്കിൽ ടാറ്റയ്ക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട് വേറൊരു കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഇതിന്റെ പെർഫ്യൂം US നിന്ന് ഡെവലപ്പ് ചെയ്തതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ്. അപ്പൊ അങ്ങനെ അത്രയും എന്താ പറയാ, കുറച്ചൊരു വർക്ക് ചെയ്തിട്ടാണ് ടാറ്റ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ചിട്ടുള്ളത്. ഇതൊക്കെ ചെയ്തെങ്കിലും ഇതിന് വലിയൊരു പ്രൈസും വാങ്ങിക്കുന്നില്ല. ഇതിന് 50 ml 595 പ്രൈസ് ഉള്ളൂ. മാത്രമല്ല ഓഡർ പെർഫ്യൂം ആണ്. ഓഡർ പെർഫ്യൂം എന്ന് പറയുമ്പോൾ 15 to 20% ആണ്. അതും 20% ഉണ്ട് എന്നുള്ളത് അതും ഇവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് സ്റ്റുഡിയോ വെസ്റ്റ് സോൾ എന്നുള്ളത്, സോൾ മാൻ. ഇനി ഇതിന്റെ ബോക്സിന്റെ ഒരു അപ്പിയറൻസ് സാധാരണ നമ്മൾ കാണുന്ന ഒരു ബോക്സ് പോലെ തന്നെ, പ്രത്യേകിച്ച് വലിയ എടുത്ത് പറയത്തക്ക ഒന്നുമില്ല. ഇതൊരു എന്താ പറയാ, ഓറഞ്ച് പെർഫ്യൂം ആണ് എന്നുള്ളത് നമ്മൾ അറിയുന്നവർക്ക് അറിയുള്ളൂ, അല്ലാത്തവർക്ക് ജസ്റ്റ് ഒരു ഓറഞ്ച് കളർ എന്നേ പറയാൻ അല്ല എന്ന് തോന്നുള്ളൂ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിൽ വരുന്നത്. ഇത് നമ്മുടെ ടിപ്പിക്കലി നമ്മൾ സാധാരണ 50 ml കാണുന്ന ഒരു ബോട്ടില്, നമ്മുടെ നാട്ടില് വളരെ കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു ബോട്ടിൽ തന്നെയാണ് ഇതിനുള്ളത്. വേറെ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല. സ്പെഷ്യലായിട്ട് അവരൊരു ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ക്യാപ്പാണ്, നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ ക്യാപ്പ്. പിന്നെ ഇതിൻ്റെ ആറ്റോമൈസറും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. നല്ല നല്ല എന്താ പറയാ, ഒരു വൃത്തിയിലാണ് ഇതിൻ്റെ പെർഫ്യൂം വരുന്നത്. ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ടെറി ഡി ഹെർമസ് തന്നെയാണ്. അതിലുള്ള ആ ഒരു ഓറഞ്ച് നോട്ട്സ്, അതായത് നമ്മുടെ സാധാരണ നമ്മൾ ഓറഞ്ച് ഫ്രൂട്ടിന്റെ ഫ്രാഗ്രൻസ് ആണ് ഇന്ന് വരുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമത്, ഇതും ഓറഞ്ച് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതും ഓറഞ്ച് തന്നെയാണ്. ഇവിടെയും അവർ ആ ഒരു ഓറഞ്ച് കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഓറഞ്ചിന്റെ ഫ്രാഗ്രൻസ് ഇതിന്റെ ഓപ്പണിംഗിൽ തന്നെ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഗ്രേപ്പ് ഫ്രൂട്ടിന്റെ ഒരു ഫ്രഷ്നെസ്സും, നമ്മുടെ ചെറിയ നാരങ്ങന്റെ ഒരു ഫ്രഷ്നെസ്സും വരുന്നുണ്ട്. ഇത് രണ്ടും കൂടിയാണ് ഈ പെർഫ്യൂമിന്റെ ഓപ്പണിങ്ങിലുള്ളത്. പിന്നെ ഇത് ഒന്ന് ഡ്രൈ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ആദ്യത്തെ ഒരു 15 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചൊരു സ്പൈസി നോട്ട്സ് വരുന്നുണ്ട്. സ്പൈസി ഇൻ ദ സെൻസ് കുറച്ചൊരു പെപ്പർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു പിങ്ക് പെപ്പറും നമ്മുടെ ബ്ലാക്ക് പെപ്പറും എല്ലാം കൂടിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു പെപ്പറി ഫ്രാഗ്രൻസ് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ നമുക്കിങ്ങനെ തോന്നും. അതൊന്നും കൂടി ഡെവലപ്പ് ചെയ്ത് വരും ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ. പിന്നെ കൂടുതൽ ഡ്രൈ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു 1 hour ശേഷം, നമുക്ക് പെപ്പറിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു വൂഡി ഫ്രാഗ്രൻസ് വരും. അതൊരു സെഡർവുഡ് പോലത്തെ ഒരു ഫ്രാഗ്രൻസ്, ചെറിയ രീതിക്ക് എവിടേക്കോ ഒരു പച്ചോളി പോലെയൊക്കെ തോന്നും. പക്ഷേ പച്ചോളി ഒന്നും അത്ര വിസിബിൾ അല്ല, സെഡർവുഡൊക്കെയാണ് നമുക്ക് കൂടുതൽ വിസിബിൾ ആയിട്ട് കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു കംപ്ലീറ്റ്ലി ഒരു ടെറി ഡി ഹെർമസിനെ ഇൻസ്പയർഡ് ആയിട്ട് വന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. എത്രത്തോളം ഇൻസ്പയർഡ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് ഫീൽ ചെയ്തത്, കാരണം ഒറിജിനൽ ഞാൻ പിന്നീട് വാങ്ങിച്ചു, എനിക്ക് ഫീൽ ചെയ്തത് ഒരു 80-85% ടെറി ഡി ഹെർമസിനെ എന്താ പറയാ ക്ലോൺ ചെയ്ത് കൊണ്ടുവന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ടെറി ഡി ഹെർമസ് എന്നുള്ള പെർഫ്യൂം ഒരു 50 ml വാങ്ങിക്കണേ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 7,000 പോ കൊടുക്കേണ്ടി വരും. 7,000-8,000 റേഞ്ചിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും കൊടുക്കാതെ നമുക്ക് ഇത് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ടാറ്റ നമുക്കൊരു അവസരം ഒരുക്കിയതാണ് ഈ ഒരു പ്രൊഡക്റ്റ് സോൾ മാൻ എന്നുള്ളത്.
ഇനി ഇത് ഏത് ഒക്കേഷൻസിലേക്കാണ് ചോദിച്ചാൽ, ടെറി ഡി ഹെർമസ് ഒരു ഓഫീസ് യൂസിന് പറ്റിയ പ്രോഡക്റ്റ് ആണ്. ഇതും ഓഫീസ് യൂസിന് തന്നെയാണ്. ഓഫീസിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് പോയാൽ ഡെഫിനറ്റ്ലി ആളുകൾ ചോദിക്കും ഇതിന്റെ ഫ്രാഗ്രൻസ് എന്താണെന്നത്. ഇങ്ങനെ അത്ര ഒരു പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ, എന്റെ എക്സ്പീരിയൻസിൽ ഞാനിത് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. പൊതുവെ ഞാൻ ഏത് പെർഫ്യൂം കാണിക്കുമ്പോൾ അധികം യൂസ് ചെയ്യാറില്ല. ഇതിപ്പോ ഒരു ഇത്രയൊക്കെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അപ്പോ ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളൊരു പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഓഫീസിലേക്കൊക്കെ പോകുന്ന ഒരു ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 2.5 hours വരെയൊക്കെ പ്രൊജക്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഒരു 4 hours വരെ ഫ്രാഗ്രൻസ് ലാസ്റ്റ് ചെയ്യും. അല്ലാതെ ഒരു കാറിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി ഓഫീസിൽ പോയി ഓഫീസിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഓഫീസിൽ ഇരുന്നിട്ട് തിരിച്ചു വരുന്ന ആളാണ്, അതായത് അധികം ചൂട് തട്ടാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഒരു 3 hours വരെ ലാസ്റ്റ് ചെയ്തിട്ട് ഒരു 5 hours വരെ three hours വരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് 5 hours വരെ ലാസ്റ്റ് ചെയ്യും. മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത ഒരു ലാസ്റ്റിംഗ് ഈ പെർഫ്യൂമിനുണ്ട്. ഇനി ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇപ്പോൾ മൺസൂണാണ്. അപ്പോൾ മൺസൂണൊക്കെ ആണെങ്കിൽ ഒരു 6 hours ലെവലിലും ഇത് ലാസ്റ്റ് ചെയ്യാം. പിന്നെ ഡ്രസ്സിലാണോ ബോഡിയിലാണോ കൂടുതൽ ലാസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഡ്രസ്സിലാണ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത്. ബോഡിയിൽ നമുക്ക് ആ ഒരു ഓറഞ്ച് നോട്ട്സ് നല്ല രീതിയിൽ ഇങ്ങനെ ഫസ്റ്റിലുള്ള ആ ഒരു പ്രൊജക്ഷൻ ബോഡിയിൽ നിന്ന് നല്ല രീതിക്ക് കിട്ടും. പക്ഷെ ഡ്രസ്സിൽ ആണ് കൂടുതൽ ഈ സാധനം അവിടെ ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് നോക്കുക. രണ്ടും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. പൾസ് പോയിന്റ്സിലും അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ ഡ്രസ്സിലും അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇനിയിപ്പോൾ വേറൊന്നും കവർ ചെയ്യാനില്ല എന്ന് തോന്നണം. അപ്പോൾ ഒരു ഓഫീസ് യൂസിന് പറ്റിയ ടെറി ഡി ഹെർമസ് എന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമിനെ ഇൻസ്പയർഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് ടാറ്റിൻ്റെ സ്റ്റുഡിയോ വെസ്റ്റ് സോൾ മാൻ എന്നുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ബോട്ടിലാണ്. ഇനി ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലും പറ്റും. കാരണം ഈ ഫ്രാഗ്രൻസ് ഒന്ന് ജെൻസിലും ഇഷ്ടമാണ്, മറ്റേത് പെൺകുട്ടികൾക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഈക്വലി ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ചെറിയ പ്രൈസിന്. ഇത് എനിക്ക് തോന്നുന്നു ഓഫറൊന്നും കാണാറില്ല. ഈ 595 തന്നെയാണ് പ്രൈസ് കാണാറുള്ളത്. എപ്പോഴെങ്കിലൊക്കെ വെബ്സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓഫർ ഉണ്ടെങ്കിലൊക്കെ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാനത് പാലക്കാട് വെബ്സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. വെബ്സൈഡ് ഔട്ട്ലെറ്റ്സിലുണ്ട്. ഇനി വെബ്സൈഡ് എവിടൊക്കെയോ ഉണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളമുണ്ട്, കാലിക്കറ്റ് ഉണ്ട്, മിക്ക സ്ഥലങ്ങളിലും വെബ്സൈഡ് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകൾ അവിടെ പോയിട്ട് നോക്കുക. അല്ലാത്തവർ ഓൺലൈൻ നോക്കിയാലും കിട്ടും. ഓൺലൈൻ ആകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനത് ഓൺലൈനിൽ നിന്നാണ് ആദ്യം ഓർഡർ ചെയ്തത്. സാധനം വരാതായിട്ട് പിന്നെ ഷോപ്പിൽ നിന്ന് പോയി വാങ്ങിക്കുക ചെയ്തത്. ഓൺലൈൻ ആകുമ്പോൾ കുറച്ചൊരു സമയം എടുക്കുന്നുണ്ട് സാധനം കിട്ടാൻ. കാരണം ടാറ്റ അവർ പ്രിഫർ ചെയ്യുന്നത് ഡെലിവറി കൊറിയറാണ്. ഡെലിവറി കേരളത്തിൽ അത്ര നല്ല സർവീസ് അല്ല. പക്ഷെ കേരളത്തിന് പുറത്ത് അവർ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മളവിടെ ആകുമ്പോൾ ഡെലിവറി വേറെ പ്രശ്നമുണ്ട്. ഇത് ഡെലിവറി ചെയ്യുന്ന ആളെ ഫോൺ നമ്പറും അവർ തരൂല, ഒന്നും തരൂല. വെറുതെ ഒരു അഡ്രസ്സൊന്ന് പെട്ടെന്ന് വന്നിട്ട് സാധനം തന്നു പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒപ്പീനിയനിൽ വെബ്സൈഡിൻ്റെ ഔട്ട്ലെറ്റിൽ കയറിയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വാങ്ങിക്കുക. അതാണ് നമ്മളെ ഒരു സേഫ്റ്റിക്ക് നല്ലത്. ഇതുപോലത്തെ നമുക്ക് അത്ര റിലയബിൾ അല്ല എന്ന് തോന്നുന്ന കൊറിയർ പാർട്ണറായിട്ടാണ് ഇവർക്ക് ഡീലിംഗ് ഉള്ളതുകൊണ്ട്. അത് ഒന്നുമല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വളരെ ചീപ്പറായിട്ട് കൊറിയർ എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതായത് ഞാൻ അതൊക്കെ പറയാൻ കാര്യം, നമുക്ക് പ്രോഡക്റ്റ് ഓൺ ടൈമിന് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഡെലിവറിന് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്താണ്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞേന്നുള്ളൂ. അപ്പോൾ എന്തായാലും ടെറി ഡി ഹെർമസിൻ്റെ ക്ലോണാണ്, നല്ല പെർഫ്യൂമാണ്, സെഡക്റ്റീവ് പെർഫ്യൂമാണ്, ഓഫീസ് യൂസിന് പറ്റും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റുഡിയോ വെസ്റ്റ് സോൾ മാൻ എന്നുള്ളത്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.